ഹലോ, വെൽക്കം ബാക്ക് ടു വിഷാനി ക്രിയേഷൻസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു, ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അമ്മിണി കൊഴുക്കട്ടയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ മാവ്, ബാക്കി വന്ന മാവ്. അപ്പോൾ ഇത് ശരിക്കും ഇന്നലെ ഞാൻ ഇടിയപ്പം ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന മാവ് ഈ ഒരു റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിത് കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് ഉരുട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഉണ്ടയൊക്കെ എടുക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതായത് സൈസ് നമുക്ക് ചെറുതായിട്ടും ചെയ്യാം, മീഡിയം സൈസായിട്ടും ചെയ്യാം, ഒരുപാട് വലുതാക്കി ചെയ്യേണ്ട. ഞാനിപ്പോൾ ഈ ഒരു സൈസിലാണ് ഉണ്ടയാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുക. ചെറുതാകുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ അധികം ടൈം എടുക്കും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തന്നെ എനിക്ക് അത്യാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ. പിന്നെ കുറച്ച് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ട് ആവിയിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാം. ശേഷം നമുക്കിത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. പല സ്ഥലത്തും ഇത് ഈ ഒരു അമ്മിണി കൊഴുക്കട്ടയുടെ റെസിപ്പി പല രീതിയിലാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് എൻ്റെ അമ്മൂമ്മയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോൾസ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാനിവിടെ നേരത്തെ തന്നെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ തിളച്ച് കിടക്കുകയാണ് വെള്ളം. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് മാക്സിമം കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല സൂപ്പറായിട്ട് തന്നെ വെന്ത് കിട്ടും. എന്നാലും 15 മിനിറ്റ് മാക്സിമം ഞാൻ പറയുന്നു എന്നുള്ളൂ. ഒരു വാഴയില വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വാഴയിലയുടെ ഫ്ലേവറും കൂടാതെ തന്നെ നമ്മുടെ ആ ഒരു തട്ടുണ്ടല്ലോ, ഇഡ്ഡലിയുടെ തട്ടുണ്ടല്ലോ, അതിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതേതായാലും വെന്ത് വരട്ടെ, 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കൃത്യം 10 മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. 15 മിനിറ്റ് ഒന്നും എടുത്തില്ല, 10 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി വെന്ത് കിട്ടി. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ പരിപാടി അതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതേപോലെ മാവൊക്കെ കുഴച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉണ്ടയാക്കി എടുക്കുന്ന ആ ഒരു സമയം മാത്രമേ നമുക്ക് പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3 വറ്റൽ മുളക് ഇതേപോലെ മുറിച്ചിടുന്നുണ്ട്. ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 100 ഗ്രാം ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണത്തിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 25 എണ്ണം ഉണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ തീരെ ചെറിയ ചെറിയുള്ളിയായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എണ്ണത്തിൻ്റെ കണക്ക് ഒരു 20-25 എണ്ണം ഉണ്ടാവും, 100 ഗ്രാമാണ് ഉള്ളത്. അപ്പോൾ അതൊന്ന് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മൂത്ത് നല്ലൊരു ബ്രൗൺ കളറായിട്ട് നമുക്ക് കിട്ടണം കേട്ടോ. ക്രിസ്പി ആവുന്നതിന് തൊട്ട് മുന്നേ മറ്റു ചില കാര്യങ്ങളും കൂടെ ഇതിലേക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ ഏതായാലും ഇത് നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ജസ്റ്റ് ആ ഒരു കളറ് മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് കായം പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് നമ്മൾ അതായത് നമ്മുടെ ആ ഒരു ബ്രൗൺ കളറാവുന്നതിന് തൊട്ട് മുന്നേയുള്ള സമയത്ത് നമുക്ക് അതിലേക്ക് ഈ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. ഒരുപാട് ക്രിസ്പി ആയതിനു ശേഷം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനും മാത്രമല്ല അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് നല്ലപോലെ വഴറ്റാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടിയും തേങ്ങ ചിരകിയതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ തേങ്ങ ചിരകിയത് ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ ചിരകിയത് ഓപ്ഷണലാണ് കേട്ടോ. ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇതൊരു പ്രത്യേക രുചി കൂടിയാണ് നമുക്ക് ഈ ഒരു തേങ്ങ ചിരകിയത് ചേർക്കുമ്പോൾ. ചില സ്ഥലത്തൊന്നും തേങ്ങ ചിരകിയത് ചേർക്കാറില്ല. എന്നാലും ഇത് എൻ്റെ വക ഒരു ചെറിയൊരു എന്താ പറയുക ഇൻക്ലൂഷനാണ്. അപ്പോൾ ആ 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കാശ്മീരി ചില്ലിയൊന്നും അല്ല കേട്ടോ. നമ്മൾ സാധാരണ വീട്ടിൽ പിരിയൻ മുളകും പച്ചൽ മുളകും കൂടെ ഉണക്കിയിട്ട് പൊടിക്കാറാണ് പതിവ്. അതാകുമ്പോൾ നല്ല കളറും കിട്ടും എരിവും കിട്ടും. അപ്പോൾ അത് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി ആ ഒരു മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ ആ ഒരു മിക്സ് റെഡിയായി. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ ഉണ്ടുമണീസിന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഓൾറെഡി കുറച്ച് ആവിക്ക് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ
അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്. ഇപ്പം ഞാനിതിൽ എടുത്തിരിക്കുന്ന ഒരു ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് 5 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. കാരണം ഇത് ഒരുപാടൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ, ഒരു ചെറിയ പിഞ്ഞാണത്തിൽ ഒരു അങ്ങനെ കഴിക്കാമെന്നല്ലാതെ ഒരുപാടൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇത് മിക്സ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മളുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, നമ്മൾ ഉള്ളിയും തേങ്ങയൊക്കെ വറുത്തില്ല, അത് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട്. അപ്പം ഇതിലേക്ക് ഞാനൊരു 2 പിടി, അതായത് ഒരു 2 ടേബിൾ സ്പൂൺ വരും തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ ചതച്ച വറ്റൽമുളക് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു പ്രത്യേക രുചിയാണ് കേട്ടോ ഈ ഒരു റെസിപ്പിക്ക്. എല്ലാവരും മറക്കാതെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ ഇടിയപ്പത്തിൻ്റെ മാവ് ബാക്കി വരുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയൊന്നും വേണ്ട കേട്ടോ, ചുമ്മാ അങ്ങ് കുഴച്ചിട്ടൊന്ന് തയ്യാറാക്കി നോക്കുക. വൈകിട്ട് കുട്ടികൾക്കും ഹസ്ബൻഡിനും എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പം അങ്ങനെ നമ്മളുടെ അമ്മിണി കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. സ്പൈസിനെസ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് സ്പൈസി ഉള്ളതാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഒരുപാട് ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നതെന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിരുന്നല്ലോ, അതും കൂടി ഇതിൻ്റെ മുകളിൽ ചുമ്മാ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നല്ലൊരു എന്താ പറയുക, ഹാപ്പി ന്യൂ ഇയർ നേരുന്നു. എല്ലാവരും ഹാപ്പി ന്യൂ ഇയറൊക്കെ അടിച്ച് പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. ഈ വർഷം നല്ലൊരു വർഷമായിരിക്കട്ടെ എല്ലാവർക്കും ഒന്ന് ആശംസിക്കുന്നു. അപ്പോൾ പിഷാനി ക്രിയേഷൻസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ചാച്ചാ ബൈ ബൈ, ടേക്ക് കെയർ.